സ്നേഹമുള്ളവരെയും വലിയ നോമ്പിലെ നാലാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന്. ഇന്നേ ദിവസം ശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 13:1-7 തിരുവചനങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ വായിക്കുന്നത്. ഈ തിരുവചന ഭാഗത്തെപ്പറ്റി അല്പസമയം നമുക്ക് ധ്യാനാത്മകമായി ചിന്തിക്കാം. അധികാരത്തെ എങ്ങനെയാണ് നമ്മൾ വീക്ഷിക്കുന്നത് എന്നാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പഠിപ്പിക്കുക. മേലധികാരികൾക്ക് വിധേയരായിരിക്കുവാൻ പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നു. കാരണം അധികാരമെല്ലാം ദൈവത്തിൽ നിന്നാണ്. അധികാരികളെ ധിക്കരിക്കുന്നവൻ ദൈവത്തിൻ്റെ സംവിധാനത്തെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരികളെ അനുസരിക്കുവാൻ എല്ലാവരും കടപ്പെട്ടവരാണെന്ന് പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഭയപ്പെടുന്നവനാണ് അധികാരത്തെ തള്ളിപ്പറയുന്നത്. സൽപ്രവൃത്തികൾ ചെയ്യുന്നവൻ അധികാരത്തെ സ്നേഹത്തോടെ നോക്കിക്കാണുന്നു, അവന് ബഹുമാനം ലഭിക്കുന്നു. പൗലോസ് ശ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, അധികാരത്തെ തള്ളിപ്പറയുന്നവന് അധികാരത്തെ മോശമായ രീതിയിൽ നോക്കിക്കാണുന്നവന് ശിക്ഷാവിധി ഉണ്ടാകും എന്നാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുക. വീണ്ടും പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, അധികാരികള് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നികുതി കൊടുക്കണമെങ്കിൽ നികുതി കൊടുക്കണം, ദാനം ചെയ്യണമെങ്കിൽ ദാനം ചെയ്യണം, നന്മ ചെയ്യണമെങ്കിൽ നന്മ ചെയ്യണം, ബഹുമാനിക്കണമെങ്കിൽ അവരെ ബഹുമാനിക്കണം. ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈ ലേഖന ഭാഗത്തോടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അധികാരം ദൈവത്തിൽ നിന്നാണ്. അധികാരികളെ അനുസരിക്കുക, അല്ലാത്തവന് ശിക്ഷാവധി ഉണ്ടാകും. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ട് അധികാരത്തെ തള്ളിപ്പറയുകയും അനുസരണമില്ലാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന അനേകം മക്കളെ ഇന്ന് നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. നമ്മുടെ ഭവനങ്ങളില് കുട്ടികള് അധികാരത്തെ നിഷേധിക്കുന്നു, അനുസരണമില്ലാത്ത കുട്ടികള്. നമ്മുടെ സ്കൂളുകളില്, കോളേജുകളില്, സ്ഥാപനങ്ങളില്, സഭകളില് എല്ലാം അനുസരണമില്ലാത്ത, വിധേയത്വം പ്രകടിപ്പിക്കാത്ത അനേകം മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും എന്തിനെ സഭ പോലും ശിഥിലമായി കൊണ്ടിരിക്കുന്ന അസമാധാനവും അസന്തുഷ്ടിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയേറെ പൈശാചിക ശക്തികളുടെ, നാരക ശക്തികളുടെ പ്രവർത്തനം നമ്മുടെ സഭയിൽ നിന്നുണ്ട്. അത് ഈ നോമ്പുകാലത്തിലെ രക്ഷാകരമായ ദിനത്തിലൂടെ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അനുസരണമുള്ള മക്കളായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇതേ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്ധകാര ശക്തികളെ ഉപേക്ഷിച്ച് പ്രകാശത്തെ നിങ്ങൾ ധരിക്കുവിൻ. നിങ്ങൾ കുരിശിനെ പറ്റി ആഴമായി പഠിച്ചാൽ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട, വേറെ ഒന്നും പഠിക്കേണ്ട എന്ന് കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 2-ാം വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശിന്റെ സന്ദേശം നാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണെന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അണ്ട് പ്രിയപ്പെട്ടവര്, മാർപ്പാപ്പ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്, നോമ്പുകാലത്ത് നന്മ ചെയ്യുന്നതില് മടുപ്പ് തോന്നാതിരിക്കുക. ഗലാത്യർ 6:9, പ്രാർത്ഥിക്കുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുക. ലൂക്കാ 18:1, മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുക. തിന്മയിൽ നിന്നും മാറുവാൻ മടുപ്പ് തോന്നാതിരിക്കുക. ഇതാണ് നമ്മുടെ മാർപ്പാപ്പ നമ്മുടെ നോമ്പുകാലത്ത് പറയുന്ന സന്ദേശം. അതുകൊണ്ട് നമുക്ക് പിലാപത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മുടെ കരങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ വഴിയെ പറ്റി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നാളെ നമ്മൾ യേശുവേ പിതാവിന്റെ തിരുനാൾ ആചരിക്കുകയാണ്. വിധേയത്വമുള്ള യേശുവേ പിതാവ്, അനുസരണ ഉടമയായ യേശുവേ പിതാവ്, പരിശുദ്ധ അമ്മയോടും യേശുവേ പിതാവിനോടും ചേർന്നുകൊണ്ട് കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് ജീവിക്കാം. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കൃപകള്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ അവസരങ്ങള് വീണ്ടെടുക്കുവാന് ഈ നോമ്പുകാലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.